കുലിക്കലൂർ ഗ്രാമപഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വിജയം. മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജൻ പൂതനായിലാണ് വിജയിച്ചത്. കോൺഗ്രസ് നേതൃത്വത്തിനേറ്റ കനത്ത തിരിച്ചടിയായി വിജയം മാറി. കുലിക്കല്ലൂർ പഞ്ചായത്തിലെ 7 വാർഡ് വെസ്റ്റ് മപ്പാട്ടുകരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി രാജന് വിജയം. മുന്നണി സ്ഥാനാർത്ഥികളെ പിന്നിലാക്കി 210 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ രാജൻ വിജയിച്ചിരിക്കുന്നത്. പോൾ ചെയ്ത 1192 രാജൻ പൂതനായിലിന് 552 വോട്ടാണ് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥിയായ CK ഉസ്മാന് 342 വോട്ടും UDF സ്ഥാനാർത്ഥിയായ മുഹമ്മദ് നിസാറിന് 246 വോട്ടും BJP സ്ഥാനാർത്ഥി കണ്ണൻ എന്ന സുമേഷിന് 52 വോട്ടുമാണ് ലഭിച്ചത്. UDF വിജയിച്ചു വരുന്ന വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിൽ മുന്നണി സ്ഥാനാർത്ഥി 3 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതും ശ്രദ്ധേയമാണ്. ഉപതെരഞ്ഞെടുപ്പ് ഫലം ഭരണത്തെ ബാധിക്കുകയില്ല. വരണാധികാരി PH ജാസ്മിൻ നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചു. ഉപതെരഞ്ഞെടുപ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി രാജൻ പൂതലേലിന്റെ വിജയം കോൺഗ്രസ് നേതൃത്വത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. പഞ്ചായത്തിലെ UDF സംവിധാനത്തിനു നേരെയും മുന്നണി സ്ഥാനാർത്ഥിയുടെ തോൽവി വിരൽ ചൂണ്ടുകയാണ്. പാർട്ടി നേതൃത്വത്തിലും അണികളിലുമുള്ള അസംതൃപ്തിയുടെ ഫലമായാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കിക്കാണുന്നത്. പഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ് കോൺഗ്രസിനുള്ളിൽ കലാപക്കൊടി ഉയരാൻ ഇടയാക്കിയത്. നിലവിൽ പ്രസിഡന്റായിരുന്ന കോൺഗ്രസിലെ സുലൈഖ ജമീല ഉമ്മർ ജോലി ആവശ്യാർത്ഥം രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും വാർഡിൽ ഉപതെരഞ്ഞെടുപ്പും നടന്നത്. പാർട്ടിയിലെ മുതിർന്ന അംഗം N ഗോപകുമാറിനെ പ്രസിഡന്റാക്കാനുള്ള ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെയാണ് മണ്ഡലം പ്രസിഡന്റായിരുന്ന രാജൻ പൂതനേലിൽ രംഗത്ത് വന്നത്. പാർട്ടിയുമായി സഹകരിക്കാത്ത വ്യക്തിയാണ് പ്രസിഡന്റാകുന്നത് എന്നായിരുന്നു ആരോപണം. എന്നാൽ ജില്ലാ നേതൃത്വം ഇത് ചെവിക്കൊണ്ടില്ല. ഈ സാഹചര്യത്തിൽ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് രാജൻ പൂതനേൽ പാർട്ടിക്കെതിരെ രംഗത്തെത്തി. രാജന് പിന്തുണയുമായി പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ഒരു വിഭാഗം നേതാക്കളും പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു. രാജൻ പൂതനായിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ എത്തിയതോടെ നേതൃത്വം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. നിയോജക മണ്ഡലം നേതൃത്വത്തിന്റെ നിലപാട് തെറ്റായിരുന്നുവെന്ന് തെളിയിക്കുന്നതായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് ഫലവും. സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കിട്ടിയ അംഗീകാരമാണ് വിജയമെന്നും തെറ്റിതിരുത്തുവാൻ നേതൃത്വം തയ്യാറായില്ലെങ്കിൽ തിരിച്ചടികൾ ഇനിയും നേരിടേണ്ടി വരുമെന്നും വിജയിച്ച സ്ഥാനാർത്ഥി രാജൻ പൂതനയിൽ പറഞ്ഞു. ഇത് സത്യസന്ധയുടെ വിജയമാണ്. പിന്നെ നാട്ടുകാര് രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി സഹായിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചത്. പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ തെറ്റുതിരുത്തലുകൾ ഇന്നു മുതൽ ആരംഭിച്ചില്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ വൻ തിരിച്ചടി നേടാൻ പോവുകയാണ്. കോൺഗ്രസിന്റെ നേതാക്കൾ പല മേഖലയിലും വളരെ കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയത്. അവർക്കുള്ള ഒരു തിരിച്ചടിയാണ്. അപ്പാടിലെ ജനങ്ങളോട് ഒരിക്കലും തീർത്താതീരാത്ത നന്ദിയും കടപ്പാടും ഉണ്ടാവും എന്നും അവരോടൊപ്പം എല്ലാ വിഷയങ്ങളിലും സുഖത്തിലും ദുഃഖത്തിലും ഞാൻ അവരോടൊപ്പം ഉണ്ടാവും എന്ന് മാത്രമാണ് ഈ വേളയിൽ പറയാനുള്ളത്. ഈ കുലിക്കല്ലൂർ പഞ്ചായത്തിലെ ഭരണസമിതി ഒപ്പം മുന്നോട്ട് വരുന്ന ഇതോടെ അറിയിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യഥാർത്ഥ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞങ്ങളാണ്. അത് തെളിയിക്കുന്ന പ്രകടനമാണ് ഇവിടെ കണ്ടത്. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുള്ള UDFന് വ്യക്തമായ വേരോട്ടമുള്ള 7 വാർഡിൽ യഥാർത്ഥ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞാനാണ്, എന്നോടൊപ്പം നിൽക്കുന്ന പ്രവർത്തകരാണെന്ന് തെളിയിക്കുന്ന വിജയമാണ് ഈ വിജയം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ രാജൻ പൂതനായിലിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരെയും നേതാക്കളെയും ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോയാൽ കോൺഗ്രസ് ഈ പഞ്ചായത്തിൽ ശിഥിലമാവാൻ പോവുകയാണ്. കോൺഗ്രസ് ഈ ഇലക്ഷനോടുകൂടി അവസാനിക്കില്ല. ഇനിയും ഇലക്ഷൻ വരും. അത് തുടർന്നുള്ള ഇലക്ഷനിൽ പ്രതിഫലിക്കും. വിജയത്തെ തുടർന്ന് ആഹ്ലാദ പ്രകടനവും നടന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി.